സിൽവീസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, മുട്ടയപ്പം. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഒരു പരീക്ഷണമായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ വളരെ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു അളവാണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ബീറ്റിയതിന് ശേഷം അതിൻ്റെ പകുതി മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 200 ml പാല്, പശുമ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ദില്ലീവ്സ് ആണ്. ദില്ലീവ്സ് എന്നും പറഞ്ഞിട്ട് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, നല്ലൊരു ഫ്ലേവറുള്ള ഒരു ഇലയാണ്. ഉപയോഗിക്കാത്തവർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ അപ്പത്തിന്. അപ്പോൾ ഇത് ഇല്ല, നിങ്ങൾക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി വേണ്ടത് ഒരു 100 ml വെള്ളം ചേർത്ത് കൊടുക്കാം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കരുത്, ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളൊരു 150 ഗ്രാം ഞാൻ നേരത്തെ അളന്ന് മാറ്റി വച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്കൊരു മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇത് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുവാണെങ്കിൽ കുറച്ച് മധുരവും കൂടി കിട്ടും, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മധുരം ചേർക്കുന്നില്ല, അല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇത് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ മിക്സിയിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു രീതിയിലത്തെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടും ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒന്ന് തൂത്ത് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓവറായിട്ടുള്ള ആ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചെടുക്കണം. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത്, ഒരു 3-ഓ 4-ഓ തവിയിൽ ഒഴിച്ചെടുക്കാവുന്ന രീതിയിലുള്ള വലിയ അപ്പമാണ്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറുനിറയാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇതൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരു നല്ല വലിയ രീതിയിൽ, അധികം കട്ടിയില്ലാണ്ട്, എന്നാൽ ഒത്തിരി നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിൽ, നേരെ ഒരു കട്ടിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഒരു ദില്ലീവ്സിൻ്റെ കാര്യം പറഞ്ഞു. ദില്ലീവ്സ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ ദില്ലീവ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം, ഇത് മിക്സിയിലിട്ട് അടിക്കരുത്, കാരണം മല്ലിയിലൊക്കെ നല്ലപോലെ അങ്ങ് അരഞ്ഞ് മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എടുത്തു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസൊന്നും മിക്സിയിൽ അടിച്ചതിന് ശേഷം മല്ലിയില ലാസ്റ്റ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, ഞാൻ സൈഡിൽ കൂടെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് അയക്കണം. ഇപ്പോൾ ഒരു സൈഡായതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബാക്കി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയാണ്. മുട്ടയും കുറച്ച് ഉപ്പും കൂടി ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മുട്ട എത്ര വേണമെങ്കിലും, ഇപ്പോൾ ഒരു അപ്പത്തിന് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ഒരു സൈഡിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപ്പ് മാത്രമാണ് ഈ മുട്ടയ്ക്കകത്ത് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചസാരയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മുട്ടയുടെ അകത്ത് ഒന്നും ചേർക്കരുത്. മുട്ട പ്ലെയിനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുരുമുളകോ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുക്കുക.
ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സൈസിലായതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറുനിറയും. ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കറി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാല് തേങ്ങാപ്പാല് ചേർത്ത കറി ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങാപ്പാല് ചേർത്ത ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുമയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ കഴിക്കുന്നത് വേറൊന്നും ചേർത്തല്ല, ഇത് വെറുതെയാണ്, കാരണം അത്രയും ടേസ്റ്റാണ്, ഇത് വെറുതെ കഴിക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്തു നോക്കണം. ഇതേ രീതിയിൽ ഞാനീ പറഞ്ഞിരിക്കുന്ന എല്ലാ വേരിയേഷൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. അത്രയും നല്ല റെസിപ്പിയാണ്. ഇപ്പോൾ ഞാനിത് പരീക്ഷിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒത്തിരി കട്ടിയിൽ പരത്താണ്ടിരിക്കുക, വെക്കാണ്ടിരിക്കുക, അതായിരിക്കും ടേസ്റ്റ്. എന്നാൽ ഒത്തിരി തിന്നുമായി പോരുത്, ഒത്തിരി ക്രിസ്പി ആക്കി കളയരുത്. ഓക്കെ, പിന്നെ നമ്മൾ പരത്തുമ്പോൾ ഒത്തിരി എണ്ണ ചേർക്കരുത്. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടി വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ കോക്കനട്ട് ഓയിലൊന്നും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ട കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മുട്ട എത്ര ഒഴിക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇറച്ചി ചുമ്മാ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എന്തെങ്കിലും കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അടർത്തിയെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് റോളാക്കി വേണമെങ്കിലും കഴിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്കിത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കൂ, ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പേര് മുട്ടയപ്പം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും വേറെ പേരൊക്കെ സജഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ഓക്കെ, കാരണം ഇതിനത്ര ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, ഇപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.